ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ അന്ന് വന്നിട്ടുള്ളത് വൺ പ്ലസ് നോഡിന്റെ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. അപ്പൊ ഓൾറെഡി ഇന്നലെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ അത് പക്ക ക്ലാരിറ്റി കുറവാണ്, ഒരുപാട് പേര് കംപ്ലയിൻ ചെയ്തു. അപ്പൊ നമ്മൾ ആ വീഡിയോ അങ്ങനെ പ്രൈവറ്റ് ആക്കിയിട്ട് പുതിയൊരു വീഡിയോ അൺബോക്സിംഗ്. അപ്പൊ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു ഡിവൈസാണ്. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ ക്യാമറ ക്വാളിറ്റി കാരണം കൊണ്ട് എനിക്ക് ആ വീഡിയോയിൽ ഒരു പുതിയ റെക്കോർഡ് വലിയ വോയിസ് ഇടാൻ പോലല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൺ പ്ലസ് നോഡിൻ്റെ തന്നെ, ഇന്നലെ കാണിച്ച പോലെ തന്നെ വൺ പ്ലസ് നോഡിൻ്റെ. അപ്പോൾ ഫസ്റ്റ് അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എല്ലാ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ അൺബോക്സ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാനലിൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുള്ള വിളിക്കണം തന്നെ ഇവിടെ നിൽക്കുക. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഡീറ്റെയിൽസ് ചെയ്യാം. ഇനി ബിയോണ്ട് ദി വീഡിയോ. അപ്പോൾ വൺ ഫോണിൻ്റെ വെച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു അവരുടെ ഭാഗമൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ഭാഗം എടുക്കുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത കളർ എന്ന് പറയുന്നത് ഗ്രേ ഒണിക്സ് ആണ് കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൺ പ്ലസിൻ്റെ ലോഗോ, അതുപോലെ വൺ പ്ലസിൻ്റെ പുതിയ വൺ പ്ലസ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് നാല് കോഡ് ക്യാമറ സെറ്റപ്പാണ്, 12 LED ഫ്ലാഷാണ് വരുന്നത്. ആൻഡ് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് മെറ്റാലിക് ഫ്രെയിം അല്ല, ഇത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. പക്ഷെ അതിൻ്റെ എന്തെങ്കിലും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു പ്ലാസ്റ്റിക് ഫ്രെയിം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പ്ലാസ്റ്റിക് ഫ്രെയിം ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം ആണെന്നുള്ളത്. ആൻഡ് അടിഭാഗത്ത് വരാണെങ്കിൽ ഒരു നമുക്ക് സിം എജക്ട് ചെയ്യാൻ സിം സ്ലോട്ടും അതുപോലെ ഒരു ടൈപ്പ് സി പോർട്ടും അതുപോലെ ഒരു മോണോ സ്പീക്കറാണ്, 12 സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ടഡ് അല്ല. ആൻഡ് ടൈപ്പ് സി കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടില്ല, അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാ ഫോണുകളും ഇപ്പോൾ ഒരു ഹെഡ്ഫോൺ ജാക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ആൻഡ് വേറൊരു കാര്യം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വരികയാണെങ്കിൽ ഒരു ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടും ബാക്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി, ഡിസ്പ്ലേൻ്റെ തുടച്ച് തുടങ്ങാം. അപ്പോൾ ഡിസ്പ്ലേൻ്റെ വെച്ച് തുടങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ 6.44 inches വരുന്ന ഒരു ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്, ഒരു 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ആൻഡ് മറ്റ് ഡിസ്പ്ലേൻ്റെ ഓപ്ഷൻ തന്നെ നമുക്ക് 1080p അറ്റ് 60 FPS വരെ നമുക്കിതിൽ ചെയ്യാം, വീഡിയോസ് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഒരു ഡിസ്പ്ലേയിൽ പിന്നെ ഒരു പഞ്ച് ഹോളാണ്, 12 ക്യാമറ വരുന്നത്. അപ്പോൾ ഒരു വലിയൊരു പഞ്ച് ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. അപ്പോൾ ഒരു ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് ഒരു ഫോണിൻ്റെ ഒരു ഫുൾ സ്ക്രീൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അത്രയ്ക്കുള്ളൂ സ്ക്രീനിൻ്റെ വെച്ചിട്ട് വരികയാണെങ്കിൽ. ആൻഡ് നെക്സ്റ്റ് ഇനി ഇതിൻ്റെ ഏറ്റവും ആൾക്കാർ ചോദിക്കുന്നൊരു സംഭവമാണ് ഡിസ്പ്ലേ ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ. ഞാനിപ്പോൾ ഇന്നലെ മുതൽ യൂസ് ചെയ്ത് ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഡിസ്പ്ലേ ടിൻ്റെ ഇഷ്യൂസ് തോന്നിയിട്ടില്ല. എൻ്റെ പ്രൊഡക്റ്റിന് എന്തായാലും ഈ സാധനം അങ്ങനെ ഡിസ്പ്ലേ ടിൻ്റെ ഇഷ്യൂസ് എനിക്ക് തോന്നിയില്ല. ഒരു പക്ക ഗ്രേൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗ്രീൻ ടിൻ്റ് വരുന്നുണ്ട്. അത് ഗ്രീൻ ടിൻ്റാണ് നമ്മൾ കേട് ഉണ്ടോ തപ്പിങ്ങാട് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഉണ്ട്. ആൻഡ് എനിവേ ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് എന്തായാലും ഇൻ്റെ ഒരു മോഡലിന് ഇല്ല, ഒരു പിങ്ക് കളറൊന്നും. അപ്പോൾ അത്രയ്ക്കുള്ള ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയുടെ സെക്ഷനിലേക്ക് മാറാം. അപ്പോൾ ക്യാമറയുടെ സെക്ഷൻ വരുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ ക്വാഡ് ക്യാമറ സെറ്റപ്പ് പറഞ്ഞാൽ പ്രൈമറി ക്യാം വരുന്നൊരു 48 MP വരുന്നൊരു 1.75 അപ്പർച്ചർ വരുന്നൊരു ക്യാമറയാണ്. സോണിയുടെ IMX586 ആണ് ഇതിൻ്റെ സെൻസർ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം വൺ പ്ലസ് 8 സെയിം സെൻസർ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു 8 MP ഒരു അൾട്രാ വൈഡ് ലെൻസും അതുപോലെ ഒരു 5 MP ഒരു ഡെപ്ത് സെൻസറും കട്ടിയിട്ടില്ലല്ലോ. 5 MP ഡെപ്ത് സെൻസറും അതുപോലെ ഒരു 2 MP ഒരു മാക്രോ ലെൻസും. ഈ 2 MP 5 MP ഡെപ്ത് സെൻസറും ഈ രണ്ട് ക്യാമറ എനിക്ക് ആവശ്യമില്ല എന്നായിരുന്നു തോന്നുന്നു. ഇതിന് വേദം 70 ചെയ്ത പോലെ ഇത് രണ്ടും പാടെ ആഡ് ചെയ്തിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ടെലിഫോട്ടോ ലെൻസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ അത്യാവശ്യം നന്നായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയ്ക്കുള്ളൂ ഇതിൻ്റെ ബാക്ക് ക്യാമറ വെച്ചിട്ട് വെച്ചാണെങ്കിൽ. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 32 MP സോണിയുടെ IMX616 വരുന്നൊരു ഒരു സെൻസർ വരുന്നൊരു ക്യാമറ വന്നിട്ടുള്ളത്. അതുപോലെ ഒരു 8 MP അൾട്രാ വൈഡ് ലെൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇതിൻ്റെ ക്യാമറയുടെ കാര്യങ്ങൾ. ആൻഡ് മറ്റ് വീഡിയോസും കാര്യങ്ങളും എങ്ങനെ വെച്ചാൽ നമുക്ക് വീഡിയോസിൽ നമുക്ക് 4K സിനി മോഡ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സിനിമാറ്റിക് വീഡിയോ എടുക്കാനും അത്ര റിസ്ക് ഇല്ല. ആൻഡ് ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K 30 FPS മാക്സിമം എടുക്കാൻ കഴിയുക. അതുപോലെ സ്ലോ മോഷൻ 1080p 240 FPS നമുക്ക് സാധാരണ രീതിയിൽ എടുക്കാൻ കഴിയുക. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറ നമുക്ക് 4K 30 FPS അതുപോലെ 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്.
ആൻഡ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് നെക്സ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ വരുന്നതാണ് ബാക്ക് ക്യാമറൻ്റെ ഇതിൽ വരുന്നത്. എനിവേ, ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ ക്യാമറയുടെ കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ചിപ്സെറ്റുമായിട്ടാണ് വരുന്നത്. ചിപ്സെറ്റ് വരുന്നത് കോൾക്കം സ്നാപ് ഡ്രാഗൺ 765G എന്ന് പറയുന്നൊരു ചിപ്സെറ്റാണ്. 5G എനേബിൾഡ് ചിപ്സെറ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഗ്രാഫിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അഡ്രിനോ 620 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്കൽ കുഴപ്പമൊന്നുമില്ലാത്ത, അത്യാവശ്യം നമുക്ക് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഒരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്, ഒരു ഹൈ എൻഡ് പ്രോസസ്സറാണെന്ന് വെച്ചിട്ട് ആരും വൺ പ്ലസിനോട് എടുക്കുന്നത്. അതുപോലെ ഒരു പക്കാ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ള രീതിയിൽ ആരും വൺ പ്ലസിനോട് ചൂസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എന്നാൽ ഞാനിതിൽ പബ്ജി, അതുപോലെ ഫ്രീ ഫയർ ആൻഡ് നമ്മുടെ ഫോർട്ട്നൈറ്റ് അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെ ഞാൻ കളിച്ച് നോക്കി. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് എനിക്കിത് എടുത്തപ്പോൾ തന്നെ എനിക്ക് റോട്ടി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് വൺ പ്ലസിനോട് ഒന്നും കൂടി ഇഷ്ടമായി തോന്നി. ആൻഡ് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ആണ്. ഞാനിപ്പോൾ ഫോണിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഫിംഗർ ആക്സസ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു അനിമേഷൻ്റെ രീതിയിലാണ് അൺലോക്ക് വരുന്നത്. നമുക്ക് പക്കാ അൺലോക്ക് ആണെങ്കിൽ ഒഴിവാക്കാം, ഇതൊരു അനിമേഷൻ രീതിയിലാണ് വരുന്നത്. അത് പിന്നെ ഫേസ് അൺലോക്ക് ആണെങ്കിലും ഞാൻ അപ്പോൾ അതിൻ്റെ മേൽഭാഗമാണ് നിൽക്കുന്നത്. അപ്പോൾ ഫേസ് നോക്കാം, നിങ്ങൾക്ക് നോക്കാം, ഞാൻ എൻ്റെ നേരെ മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു മാൽ പ്രാക്ടീസും വലിയൊരു വീഡിയോ ഗെയിമിക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഫോണ് ലോക്ക് സ്ക്രീൻ ഓൺ ആക്കുന്നു, ഫോൺ ലോക്ക് ഓണായി. അപ്പോൾ അത്ര ആ ഒരു അനിമേഷൻ്റെ രീതിയിലാണ് വന്നിട്ടുള്ളത്. അത്ര ഒരു ആ ഒരു ലാഗ് ആയിട്ടൊന്നുമില്ല, ഒരു നൈസ് ലുക്ക് അനിമേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഞാൻ ചൂസ് ചെയ്ത വേരിയൻ്റ് പറയുന്നത് ഒരു 8GB 128GB വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ UFS 2.1 എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്റ്റോറേജിൻ്റെ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് 17 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റ് കമ്മി ഉണ്ടാവും. കാരണം UFS 3.0 ആണ് 17 വന്നിട്ടുള്ളത്, സ്റ്റോറേജിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു 70 ഒരു 70 എന്ന് പറയുന്നത് വൺ പ്ലസ് നോഡിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ എന്തായാലും ചെയ്യാം. ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് ഞാൻ നാളെ ഇടുന്നതാക്കിരുമ്പോൾ എനിക്ക് സോറി, ഞാൻ ആ വീഡിയോ അത്രയും ക്വാളിറ്റിയിൽ ഇടാൻ കഴിയാത്തതിന് ഭയങ്കര സോറി പറയുന്നുണ്ട്. അപ്പോൾ എനിവേ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുള്ള വിലയങ്ങൾ തന്നെ ഇവിടെ ഇതൊക്കെ. അതുവരെക്കും നെക്സ്റ്റ് വീഡിയോയിൽ മാത്രം കണ്ടോ. അതുവരെക്കും സ്റ്റേ സേഫ്, പീസ് ഔട്ട്.